ഗൂഢമായി ചെയ്യുന്ന സൂത്രവിദ്യയാണ് ഗൂഢോത്രം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വരും ഈ ഗൂഢോത്രവും മന്ത്രവാദവും. മന്ത്രവാദം എന്ന് പറയുന്നത് പുരാതന കാലഘട്ടങ്ങളിലെ ഒരു ചികിത്സാ സമ്പ്രദായവും മാനസികവും ശാരീരികവുമായ ചികിത്സാ സമ്പ്രദായം കൂടിയാണ് മന്ത്രവാദം. ഈ ഗൂഢോത്രം അല്ലെങ്കിൽ മന്ത്രവാദം ഒരാൾക്ക് നമ്മൾ അവർക്കെതിരെ ചെയ്യുന്ന ഒരു കാര്യമല്ലേ? ഇത് ശരിക്കും ഏൽക്കുമോ? ഗൂഢോത്രം അല്ലെങ്കിൽ മന്ത്രവാദം നമ്മൾ ഒരു വ്യക്തിക്കെതിരെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മന്ത്രവാദം ഗൂഢോത്രം. ഇത് മനുഷ്യന്റെ ഉത്ഭവകാലം മുതൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വരും ഈ ഗൂഢോത്രവും മന്ത്രവാദവും. അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും മാറി എന്ന് മാത്രമേ ഉള്ളൂ. വർഷങ്ങളായി നീണ്ട ഇതിനെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളും പഠനം നടത്തിയ ഒരു വ്യക്തിയുടെ നിലക്ക് നേരിട്ട് പല ഗോത്രങ്ങളുടെയും പല ആദിവാസി വിഭാഗങ്ങളുടെ തൊട്ട് താന്ത്രിക വിഭാഗത്തിലുള്ള മന്ത്രവാദ കർമ്മങ്ങൾ വരെയും നേരിട്ട് കാണാനും പഠിക്കാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ നിലയ്ക്ക് അതിൻ്റെ പ്രത്യക്ഷ അനുഭവം ദൃശ്യമാണ് എന്നുള്ളതാണ് സത്യം. ഇനി മന്ത്രവാദം എന്ന് പറയുന്നത് ഒരു ആഭിചാര കർമ്മമായി കരുതരുത്. മന്ത്രവാദം എന്ന് പറയുന്നത് മാന്ത്രികം മന്ത്രം കൊണ്ട് ചെയ്യുന്ന ആറ് കർമ്മങ്ങളെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. അത് മോശമായി ചെയ്യുമ്പോൾ മാത്രമാണ് അതിനെ ഭയപ്പാടോടുകൂടി കണ്ടത്. മന്ത്രവാദം എന്ന് പറയുന്നത് പുരാതന കാലഘട്ടങ്ങളിലെ ഒരു ചികിത്സാ സമ്പ്രദായവും മാനസികവും ശാരീരികവുമായ ചികിത്സാ സമ്പ്രദായം കൂടിയാണ് മന്ത്രവാദം. നമ്മളുടെ ഈ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് ഇല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രം ഭാരതത്തിൽ ഇത്രയും വ്യാപ്തിയും പ്രശസ്തിയും ബാധിക്കുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സാ സമ്പ്രദായം കൂടിയാണ് മന്ത്രവാദം. അതുപോലെ തന്നെ മന്ത്രവാദം ചെയ്യുന്നത് എപ്പോഴും സമൂഹത്തിൽ ഒരു മന്ത്രവാദി ഉണ്ട് എന്ന് വെച്ചാൽ ആ സമൂഹത്തിൻ്റെ രക്ഷകനായിരുന്നു മന്ത്രവാദി. അന്ന് നമ്മളിപ്പോൾ മന്ത്രവാദത്തിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ശാന്തി, വശ്യം, അതുപോലെ തന്നെ വിദ്വേഷണം, മാരണം തുടങ്ങിയ ആറ് കർമ്മങ്ങൾ മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഉച്ചാടനം ഒക്കെ വരും. ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണമായിട്ട് ശാന്തി എന്ന് പറയുന്നത് ഒരാൾക്ക് യോഗമുണ്ടെന്ന് വെച്ചാൽ ഒരു രോഗം, ഈ രോഗം പിന്നെ ബാധിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഗ്രഹദോഷങ്ങൾ കൊണ്ടോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രേതദോഷങ്ങൾ കൊണ്ടോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ദോഷങ്ങൾക്ക് നിവൃത്തീകരിക്കാനും ഇത് മാറ്റുവാനും ഇയാളുടെ ശരീരത്തിനും മനസ്സിനും ശാന്തി ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നൊരു കർമ്മമാണ് ശാന്തി കർമ്മം. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ പൂജിക്കുന്ന ആളെ ശാന്തി എന്ന് വിളിക്കുന്നത് കൊണ്ടാണ്. ഈ ഷക്കർമ്മങ്ങൾ ഒരു കർമ്മമാണ് ആ ക്ഷേത്രത്തിൽ ചെയ്യുന്നത്, ശാന്തി കർമ്മമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ലോകത്തിന് മൊത്തം ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഭാരത സംസ്കാരത്തിൻ്റെ ഉത്കൃഷ്ടമായിട്ടുള്ളൊരു ഭാവമാണ് ശാന്തി കർമ്മം. മറ്റൊരു കർമ്മം നമ്മൾ പറയുകയാണ് ഇപ്പം ഉച്ചാടനമാണെന്ന് വയ്ക്കുക. ഉച്ചാടനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ അവിടെ നിന്ന് മാറ്റുക അല്ലെങ്കിൽ ഓടിച്ചു കളയുക എന്നുള്ളതാണ് ഉച്ചാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് ഒരു വലിയൊരു പ്രദേശത്ത് ഇപ്പോൾ കാട്ടാനശല്യം രൂക്ഷമായ നാടാണ് നമ്മുടെ, അല്ലേ? പണ്ട് കാലഘട്ടങ്ങളിൽ മൃഗങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാട്ടാനയെ അവിടെ നിന്ന് ഉച്ചാടനം നടത്തുക എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടിച്ചു കളയുക, അത് നല്ല കർമ്മമല്ലേ? ഒരു പുലി ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു 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 സമൂഹദ്രോഹിയായിട്ടുള്ള ഒരാൾ ഒരു ജനങ്ങൾക്ക് ഒരു ജനവിഭാഗത്തിന് ഒരുപാട് ദുരിതമുണ്ടാക്കുന്നു, ഈ ആളെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി കർമ്മം ചെയ്യാം, ഉച്ചാടനം ചെയ്യാം. ഇപ്പോൾ രോഗത്തെ ഉച്ചാടനം ചെയ്യാം, മൃഗങ്ങളെ ഉച്ചാടനം ചെയ്യാം, അതുപോലെ തന്നെ ഒരു സമൂഹത്തിനെ ദോഷകരമായി ബാധിക്കുന്ന എന്തിനേയും ഉച്ചാടനം ചെയ്യാം, ഉച്ചാടന കർമ്മമാണ്. വശ്യം, നമ്മളിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ നമ്മളോട് ആകർഷണീയത തോന്നുക എന്നുള്ളതാണ് വശ്യം. ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിൻ്റെ ഭാര്യയോടും തോന്നണം വശീകരണം. ഇതുണ്ടാകാത്ത സമയത്താണ് പലപ്പോഴും കുടുംബങ്ങളിൽ വഴക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊരു വശീകരണം കൊണ്ട് ഈ ഭാര്യയും ഭർത്താവിനെയും പരസ്പരം സ്നേഹത്തോടുകൂടി അടുപ്പിക്കുവാണെങ്കിൽ ആ വശ്യം നല്ലതല്ലേ? വശീകരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ വശീകരിക്കുന്നു എന്ന രീതിയിലാണ്. അതായത് അനധികൃതമായിട്ടും അനർഹമായിട്ടുള്ള ഒന്നിനെ നേടാൻ വേണ്ടി ഈ വശീകരണ വിദ്യ ഉപയോഗിക്കുമ്പോൾ ആ വശീകരണം ദോഷമാണ്. എന്നാൽ അനർഹം അർഹമായിട്ടുള്ള ഒന്നിനെ വശീകരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ജോലിയെ വശീകരിക്കണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയെ വശീകരിക്കണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വശീകരിക്കണം. അമ്മയ്ക്ക് താൻ പറഞ്ഞാൽ അനുസരിക്കാത്ത മോളാണെന്നുണ്ടെങ്കിൽ ആ മോള് താൻ പറഞ്ഞാൽ കേൾക്കണം, വശീകരിക്കണം. അച്ഛന് ചിലപ്പോൾ തൻ്റെ മോനെ വശീകരിക്കണം, താൻ പറഞ്ഞാൽ കേൾക്കണം, അല്ലെങ്കിൽ അവൻ വഴുതെറ്റി പോകും, അവനെ വശീകരിക്കണം. ഈ വശീകരണം എല്ലാവരെയും വശീകരിക്കുക. നമുക്ക് വശീകരിക്കാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗ്യത്തെ സൗഭാഗ്യത്തെ വശീകരിക്കാം, നമുക്ക് ഈശ്വരനെ വശീകരിക്കാം, ധനത്തെ വശീകരിക്കാം. അങ്ങനെ വശീകരണം എന്ന് പറയുന്നത് എന്തിനേയും തന്നിലേക്ക് അടുപ്പിക്കുന്ന ക്രിയയ്ക്ക് പറയുന്ന പേരാണ് വശീകരണം. ഇത് ആർക്കും ചെയ്യാം, പക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ നല്ലതാണ്, മോശം ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ ഇത് മോശമാണ്. മന്ത്രവാദം ഒരിക്കലും
മോശമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അത് ഉപയോഗിക്കുന്നവന്റെ കയ്യിലിരിക്കുന്ന ആയുധം പോലെയാണ്. അവൻ ഒരു കത്തി എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ കയ്യിലിരുന്ന അത് ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കും, മറിച്ചൊരു കുറ്റവാളിയുടെ കയ്യിലിരുന്ന അത് ജീവൻ എടുക്കാൻ ഉപയോഗിക്കും. ഇപ്പൊ കത്തിക്കല്ല പ്രശ്നം, കത്തി ആരാണോ കൊണ്ടു നടക്കുന്നത് അവന്റെ മനസ്സിനെ അവന്റെ മാനസിക വ്യാപാരങ്ങളെയും സ്വഭാവങ്ങളെയും അധിഷ്ഠിതമായിട്ടാണ് നല്ലതാണോ ചീത്തയാണോ നമുക്ക് പറയുന്നത്. പിന്നെ കൂടോത്രം എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗമാണെന്നുണ്ടെങ്കിൽ കൂടോത്രം നമ്മൾ ചെയ്യുക, ഗൂഢമായി ചെയ്യുന്ന സൂത്രവിദ്യയാണ് കൂടോത്രം എന്ന് പറയുന്നത്. ഗൂഢസൂത്രമാണ് പിന്നീട് കൂടോത്രമായത്. അപ്പോൾ അത് കൂടോത്രം എന്ന് പറയുന്ന വിശദമായിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ അതിനെ വളരെ വിപുലമായ അർത്ഥത്തിൽ എടുക്കേണ്ടതാണ്. കൂടോത്രം പലപ്പോഴും ഒരു ശത്രുവായ ഒരു വ്യക്തി തൻ്റെ എതിരാളിയെ കീഴ്പ്പെടുത്താനായിട്ട് എതിരാളി നശിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ദുർമന്ത്രവാദ ക്രിയയാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ മന്ത്രവാദവും ദുർമന്ത്രവാദവും തമ്മിൽ വ്യത്യസ്തമാണ്. ആ മന്ത്രവാദ ക്രിയ ഒരു വ്യക്തിയുടെ വീട്ടിൽ കീലകം എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതായത് ഒരു ചെമ്പ് തകടിൽ ഇതുപോലെയുള്ള ചില മന്ത്രക്രിയകൾ ചെയ്ത് മന്ത്രങ്ങൾ എഴുതി ഒരാളുടെ വീട്ടിൽ സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന വക്രോർജം അഥവാ നെഗറ്റീവ് എനർജി ആ കുടുംബത്തിനും ആ വീട്ടുകാർക്കും ആ വീടിനും ആ പറമ്പിനും എല്ലാം വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും അത്രയും നാൾ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായി ജീവിച്ചു കൊണ്ടിരുന്ന ഇവർക്ക് പിന്നീട് ഇവരുടെ ജീവിതം താളം തെറ്റുകയും രോഗം ദാരിദ്ര്യം പരസ്പരം ഉണ്ടാകുന്ന ധാരണ പ്രശ്നങ്ങൾ വഴക്ക് വിദ്വേഷം അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇവർ അലയുകയും ചെയ്യും. ഇത് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമാണ്, ദുർമന്ത്രവാദമാണ്. ഒരു വ്യക്തിക്കെതിരെ നമ്മൾ കൂടോത്രം ചെയ്യുന്നു, അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്, സത്യമാണോ അറിയത്തില്ല, നമുക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തിരിച്ചടിക്കും എന്തായാലും, അത് സത്യമാണോ? തീർച്ചയായിട്ടും നമ്മൾ ഒരു ഏത് കർമ്മത്തിനും അതിൻ്റെതായ ഒരു ഫലമുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ഗുണങ്ങളും മോശം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും. നമ്മൾ ആരോടെങ്കിലും ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കടത്തിവിടുന്ന ഊർജം നല്ലതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയായി തിരിച്ചു കിട്ടും. നമ്മളൊരു ഊർജം നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്ത് ഏത് കർമ്മമാണെങ്കിലും കർമ്മത്തിനുണ്ടാകുന്ന ഊർജമാണെങ്കിലും ചിന്ത വാക്ക് പ്രവൃത്തി ഏതായാലും ശരി അങ്ങനെ നമ്മൾ നിക്ഷേപിക്കപ്പെടുന്ന ആ അതേ ഇരട്ടിയായി നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ദുഷ്കർമ്മത്തിന് എന്ത് ഫലം കിട്ടും? അതിനേക്കാൾ ഇരട്ടി ദുഷ്കരമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടും. ഈ ജനറേഷനിൽ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് എന്താണോ അതാണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി അതാണ് നമ്മൾ മനസ വാച കർമ്മണ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ശുദ്ധമായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം, നന്മ നിറഞ്ഞതായിരിക്കണം. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടത്തിവിടുന്ന ഏതും നമ്മൾ തന്നെ തിരിച്ച് സ്വീകരിക്കാൻ പ്രാപ്തനാണ്, സ്വീകരിക്കപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച പൂർണ്ണമായി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരു ബുമറാങ് പോലെയാണ്, എറിഞ്ഞാളത് തിരിച്ച് നമ്മളിലേക്ക് വരുന്ന പോലെ തന്നെ ഈ കർമ്മങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാകണം. ആരോഗ്യമുള്ളപ്പോൾ സമ്പത്തുള്ളപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ നമുക്കിത് ബാധിക്കുന്ന എപ്പോഴാണെന്നറിയുമോ? നമുക്ക് മോശം സമയം വരുമ്പോൾ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി നമ്മൾ അധപ്പതനത്തിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ആ സമയത്ത് നമ്മൾ എറിഞ്ഞ വിത്തുകൾ കൊയ്യാറായി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയാണ് ഈ കർമ്മത്തിൻ്റെ ഫലം. അതൊരു ബുമറാങ് പോലെയാണ് തിരിച്ചു വരുന്നത്. ഇത് പൂജ ചെയ്യുന്നവർക്കാണോ തിരിച്ചു വരിക, അതോ നമ്മൾ ആരോട് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞ ആ വ്യക്തിക്കാണോ തിരിച്ചു അടിക്കുന്നത്? ആ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. കാരണം ഈ കർമ്മം ചെയ്ത ആൾക്കാണോ കർമ്മം ചെയ്യിച്ച ആൾക്കാണോ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തുല്യ പങ്കാളിത്തമാണ്. കർമ്മം ചെയ്യാൻ ഒരാളുള്ളത് കൊണ്ടാണ് കർമ്മം ചെയ്യിക്കാൻ ഒരാൾ വന്നത്, കർമ്മം ചെയ്യിക്കാൻ ഒരാൾ ഉള്ളത് കൊണ്ടാണ് കർമ്മം ചെയ്യാൻ ഒരാൾ വന്നത്. അപ്പൊ രണ്ടുപേരും ഇതിൻ്റെ അകത്ത് കൂട്ടുപ്രതികളാണ്, കൂട്ടു ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് ഇത് ചെയ്തിട്ടാണ് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഒരു ദുഷ്കർമ്മം ചെയ്തൊരു ഫലം അത് പണമായിട്ടോ ധനമായോ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുഷ്കർമ്മത്തിന്റെ ഫലമായി നമ്മളും നമ്മുടെ തലമുറയിലേക്കും അവശേഷിക്കപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ മാത്രമല്ല, ആ കർമ്മം ചെയ്യിക്കുന്ന ആൾക്ക് മാത്രമല്ല കർമ്മം ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല, രണ്ടു കൂട്ടർക്കും തലമുറകളോളം അവരുടെ ജനറേഷനുകളിൽ കൂടെ ഇത് കടന്നു പോകും. ഒരുപാട് നാളുകളുടെ സത്കർമ്മം കൊണ്ട് മാത്രമേ ഈ ദുഷ്കർമ്മത്തിൽ നിന്നുള്ള മോചനം നേടാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. കൂടോത്രം എന്ന് പറയുന്ന വാക്ക് ഒരാൾക്ക് ദോഷകരമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. കൂടോത്രം എന്ന് പറയുന്ന ഒരു സാധനം ചില മന്ത്രവാദ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം എപ്പോഴും ഒരു ജനതയ്ക്കോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ നന്മയുണ്ടാകും ഞാൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കർമ്മങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. ഒരു വ്യക്തിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കർമ്മവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തരം കർമ്മങ്ങൾ ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഫലവും എന്താണെന്ന് കണ്ടിട്ടുണ്ട്. അത് വളരെ നിഗൂഢമായ ഒരു ശാസ്ത്രമാണ് മന്ത്രവാദത്തിൻ്റെ ദുർമന്ത്രവാദം എന്ന് പറയുന്ന ഒരു ഭാഗം. വളരെ നിഗൂഢമാണ്.